ഞാൻ കഴിഞ്ഞ ദിവസം ഹോങ്കോങ്ങിലേക്ക് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് റിക്രൂട്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ കരിയേഴ്സിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ നമ്മുടെ സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കരിയേഴ്സിനകത്ത് നമ്മൾ നഴ്സിംഗ് എന്നുള്ള ഒരു പോർഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നഴ്സിംഗ് എന്നുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞുമ്പോൾ നമുക്ക് സൈറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് തുറന്നു വരിക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കുള്ള പ്രധാന ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ജോബ് വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അവിടുത്തെ റെസിഡൻ്റ് അല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ വിദേശത്തു നിന്നുള്ളൊരു ആയതുകൊണ്ടും നമുക്ക് ഇപ്പോൾ അവിടെ നോർമലി നമുക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ലൈസൻസ് എക്സാം പാസ്സായാൽ മാത്രമാണ്. ലൈസൻസ് എക്സാം പാസ്സായവർക്ക് ഇതിലുള്ള എല്ലാ ജോബ് കാറ്റഗറീസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ലൈസൻസ് എക്സാം പാസ്സാവാത്ത ആളുകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ അമെൻമെൻറ്റ് ബില്ല് ഈ ജൂലൈ 31-ാം തീയതി പാസ്സാക്കി, അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാറ്റഗറീസ് മാത്രമാണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, മീൻസ് ലൈസൻസ് എക്സാം പാസ്സാവാത്തത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അവർ പറയണേന്ന് നോക്കാം. ഈ ഒരു അപ്ലിക്കേഷനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഈ അമെൻഡൻറ്റഡ് ഇഷ്യൂ ചെയ്തത് 23rd ജൂലൈയിലാണ്. ഇതിൻ്റെ ബില്ല് പാസ്സായത് 31 ജൂലൈ 2024 ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് 31 മാർച്ച് 2025 വരെയാണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻസ് എല്ലാം സ്വീകരിക്കുന്നുണ്ട്. പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ജനറൽ, ലിമിറ്റഡ് ആൻഡ് രജിസ്ട്രേഷൻ സ്പെഷ്യൽ രജിസ്ട്രേഷൻ കാറ്റഗറിയാണ്. നമുക്ക് സാലറി വരുന്നത് ഏകദേശം 37,590 ഹോങ്കോങ് ഡോളർ തൊട്ട് 60,458 ഹോങ്കോങ് ഡോളറാണ് പെർ മന്ത് ഇൻക്ലൂഡിംഗ് മന്ത്ലി അലവൻസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ 15% ടോട്ടൽ ബേസിക് സാലറിയുടെ നമ്മൾ ഒരു PF കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അതോറിറ്റി. അത് എൻഡ് ഓഫ് ദ കോൺട്രാക്റ്റിലാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എൻട്രി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളുടെ വാലിഡ് പ്രാക്ടീസ് ലൈസൻസ്, അതുപോലെ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇതാണ് എൻട്രി റിക്വയർമെൻറ്റ് പറയുന്നത്. പ്രിഫറബിൾ ആട്രിബ്യൂട്ടീസ് ആൻഡ് എക്സ്പോഷേഴ്സ്, അതുപോലെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ട് കാൻഡനീസ് പറയാൻ പറ്റുന്നവരും, അതുപോലെ തന്നെ എ ഡിഗ്രി ഇൻ നേഴ്സിംഗ് ഓർ ഈക്വലൻ്റ്, ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞത്, പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ലിമിറ്റഡ് രജിസ്ട്രേഷൻ്റെ കാറ്റഗറി, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ ലിങ്കിലുണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിസ, കൂടുതൽ ആളുകൾക്കുള്ള ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് വിസ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. ദ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി വിൽ അറേഞ്ച് ദ സെലക്ഷൻ ഇൻ്റർവ്യൂസ് വിൽ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ സപ്പോർട്ട് അപ്ലിക്കൻ്റ് ഫോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ടു ദ NCHK നഴ്സിംഗ് കൗൺസിൽ ഹോസ്പിറ്റൽ ഹോങ്കോങ് നഴ്സിംഗ് കൗൺസിൽ ഹോങ്കോങ് ടു പ്രാക്ടീസ് അണ്ടർ ലിമിറ്റഡ് ആൻഡ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ. ദ ഹോങ്കോങ് വിൽ ഓൾസോ അസിസ്റ്റ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഹു ആർ നോട്ട് ഹോങ്കോങ് റെസിഡൻസ് ഇൻ ഒബ്ടൈനിങ് എംപ്ലോയ്മെൻറ്റ് വിസ ഫ്രം ദ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഹോങ്കോങ് SIR. SIR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഗവൺമെൻറ് പ്രയർ ടു കമൻസ്മെൻറ്റ് ഓഫ് വർക്ക്. പിന്നെ ഇതിൻ്റെ റിമാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്ലിക്കൻസ് ആർ റിക്വയർഡ് ടു അപ്ലോഡ് ഫുൾ റെസ്യൂം, നഴ്സിംഗ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, വാലിഡ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ നോൺ ലോക്കൽ അതോറിറ്റി, പിന്നെ ഫുൾ ടൈം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നഴ്സിംഗ് ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മളുടെ റെസ്യൂമിൽ പ്രത്യേകമായിട്ട് പ്രീ ക്വാളിഫിക്കേഷൻ നഴ്സിംഗ് ട്രെയിനിങ്ങിനെ കുറിച്ചും പ്രൊഫഷണൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് ഓഫ് പോസ്റ്റ് രജിസ്ട്രേഷൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നഴ്സിംഗ് ട്രെയിനിങ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കണം. സാലറി ടു ബി ഓഫേർഡ് വിൽ ബി കമൻഷുറേറ്റ് വിത്ത് റിലവൻറ്റ് എക്സ്പീരിയൻസ് വിത്ത് ക്വാളിഫിക്കേഷൻ ഓഫ് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്. അപ്പോയിൻമെൻറ്റ് വിൽ ബി കോൺട്രാക്ട് ടേം ഫോർ എ പീരീഡ് ഓഫ് 2 to 3 years, വിച്ച് ഇസ് റിന്യൂവബിൾ സബ്ജക്ട് ടു റിന്യൂവബിൾ ഓഫ് ലിമിറ്റഡ് ആൻഡ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ വിത്ത് NCHK, സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആൻഡ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. കാൻഡിഡേറ്റ് ഔട്ട്സൈഡ് ഹോങ്കോങ് ടുഗദർ വിത്ത് ഹിസ് എലിജിബിൾ ഫാമിലി മെമ്പർ അപ് ടു 4 പേഴ്സൺ, നമ്മുടെ ഫാമിലിയിലുള്ള 4 പേരെ നമുക്ക് മേ ബി ഗ്രാൻഡഡ് ടു എക്കണോമിക് ക്ലാസ് പാസേജ് ഫ്രം കൺട്രി ടു ഒറിജിൻ ഓഫ് ഹോങ്കോങ് ആസ് വെൽ ആസ് ദി എക്കണോമിക് ക്ലാസ് പാസേജ് ഓൺ റിട്ടേൺ അപ്പോൺ കംപ്ലീറ്റേഷൻ ഓഫ് ദ ടെർമിനൽ കോൺട്രാക്ട്. വൺ ഓഫ് ദ റിലൊക്കേഷൻ അലവൻസ് വിച്ച് ഈ സെറ്റ് എംപ്ലോയീസ് 2 months ബേസിക് സാലറി $60,000 വിച്ച് എവർ ഇസ് ദ ലോവർ മേ ബി ഗ്രാൻഡഡ് ടു കാൻഡിഡേറ്റ് ഔട്ട്സൈഡ് ദ ഹോങ്കോങ് ഓൺ റിബേഴ്സ്മെൻറ്റ് ഓഫ് ബേസിസ്.
salaries tax in Hong Kong is currently charged is progressive rates up to 70% or standard rate is 50%, which is lower. May be required to work shift and regular hours as well as perform on duties. Online application would be received all year round. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പോസ്റ്റിൻ്റെ ഡേറ്റ് വന്നത് 31/7/2024 ആണ് കേട്ടോ.